കേരള പിറവി ദിനമായ നവംബർ 1 മുതൽ 7 വരെ കേരള നിയമസഭയുടെ ആഭിമുഖ്യത്തിൽ അന്തർദേശീയ പുസ്തകോത്സവം സംഘടിപ്പിക്കുകയാണ്. ആദ്യമായി തന്നെ ഈ പുസ്തകോത്സവത്തിന് എല്ലാ തരത്തിലുള്ള വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നമ്മുടെ കേരള നിയമസഭയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മുടെ സാമാജികർക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള വിവരങ്ങളും കൊടുക്കുന്നതിൽ നമ്മുടെ കേരള നിയമസഭ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അന്തർദേശീയ പുസ്തകോത്സവത്തോടനുബന്ധിച്ചും വായനയിലേക്ക് നമ്മുടെ സഭാംഗങ്ങളെയും അതുപോലെ തന്നെ സമൂഹത്തെയും കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. വായന എന്ന് പറയുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് കാണുന്നത്. അറിവ് നേടാനും ആ അറിവ് തിരിച്ചറിവാക്കി മാറ്റാനും തീർച്ചയായിട്ടും വായന അത്യന്താപേക്ഷിതമാണ്. നമ്മുടെ കേരളീയ സമൂഹത്തിൻ്റെ പ്രത്യേകത തന്നെയാണ്, എല്ലാവരും അക്ഷരാഭ്യാസമുള്ളവരായി മാറി, എല്ലാവരും വായിക്കുന്നവരായി മാറി. അത് തന്നെയാണ് നമ്മുടെ കേരളീയ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. ഒരുപക്ഷെ മറ്റ് പല സ്ഥലങ്ങളിലും കാണാത്ത പ്രത്യേകത അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിന് കൈവരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഒട്ടേറെ പോരായ്മകൾ നമ്മുടെ കേരളീയ സമൂഹത്തിൽ കാണാൻ കഴിയാത്തത് വിശാലമായിട്ടുള്ള വായനയുടെയും അറിവിൻ്റെയും അടിസ്ഥാനത്തിലാണ്. മനുഷ്യനെ മനുഷ്യനായി കാണാൻ പോലും കഴിയാത്ത സാഹചര്യം ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സ്വാതന്ത്ര്യം കിട്ടിയ 76 വർഷം പിന്നിട്ടിട്ടും ഇപ്പോഴും മനുഷ്യത്വരഹിതമായി നമ്മുടെ ഇന്ത്യയിലെ ഇന്ത്യൻ സമൂഹത്തിലെ ചില മനുഷ്യർക്ക് ജീവിക്കേണ്ടി വരുന്നു എന്നുള്ളത് ഒരു ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. ഇന്നും മഹാഭൂരിപക്ഷത്തിന് അക്ഷരവും മറവും കൊടുക്കാൻ കഴിയാത്തൊരു സ്ഥിതിയും ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ കേരള നിയമസഭയുടെ പ്രത്യേകത നാം കാണേണ്ടത്. എല്ലാവർക്കും അറിവ് പകർന്നു കൊടുക്കുന്ന കാര്യത്തിൽ നമ്മുടെ കേരളം മോഡലായി. ആ അറിവ് കേവലം അറിവിൽ മാത്രമല്ല, ഒരു സമൂഹം എങ്ങനെയായിരിക്കണമെന്നുള്ള നല്ല ചിന്തയും നമുക്ക് ഉയർത്തിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് എല്ലാവർക്കും അക്ഷരം കൊടുക്കാൻ കഴിഞ്ഞത്, എല്ലാവരുടെയും ആരോഗ്യം സംരക്ഷിക്കാൻ കഴിഞ്ഞത്, എല്ലാവർക്കും ഒട്ടേറെ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിഞ്ഞത്. അങ്ങനെ വിവിധ മേഖലയിൽ നമുക്ക് മാതൃകയായി കഴിയാൻ എന്ന അവസ്ഥയിലേക്ക് വന്നത് മതസൗഹാർദ്ദവും സാഹോദര്യവും നിലനിർത്താൻ കഴിഞ്ഞതും അതുകൊണ്ട് തന്നെയാണ്, നിർത്തുന്നതും അതുകൊണ്ട് തന്നെയാണ്. എല്ലാ മനുഷ്യരെയും പട്ടിണി മാറ്റുക എന്നുള്ളൊരു മഹാസ്വപ്നമാണ്. ആ സ്വപ്നം 100% സാക്ഷാത്കരിക്കാൻ കഴിയുമെന്ന് നമ്മുടെ കേരളം തെളിയിക്കാൻ വേണ്ടി പോവുകയാണ്. അതാണ് ലോകം മുഴുവൻ തന്നെ പട്ടിണിയെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. ആ പട്ടിണി നമ്മുടെ രാജ്യത്ത് ഏറെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കേരളത്തിൽ അത് കുറഞ്ഞു വരുന്നു എന്നാണ് നീതി ആയോഗിൻ്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി നമ്മുടെ കേരളത്തിൽ അവശേഷിക്കുന്ന 0.5% വരുന്ന ജനതയാണ് ഈ ദാരിദ്ര്യം അനുഭവിക്കുന്നവരായിട്ട് കണ്ടെത്തിയിരിക്കുന്നത്. അവരെ കൂടി ദാരിദ്ര്യം മോചിപ്പിച്ച് നമ്മുടെ കേരളം ദാരിദ്ര്യമില്ലാത്ത ഒരു സംസ്ഥാനമായിട്ട് മാറാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അത് നേരത്തെ പറഞ്ഞ 2025 നവംബർ 1 നമ്മുടെ കേരളം അതിദാരിദ്ര്യം തുടച്ചു നിൽക്കുന്ന സംസ്ഥാനമായിട്ട് മാറുമെന്നാണ്. എന്നാൽ അതിന് മുൻപ് തന്നെ ആ നേട്ടം നമുക്ക് കൈവരിക്കാൻ കഴിയുമെന്നുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ അടുത്ത പുസ്തകം അത് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ 2024 ഡിസംബർ 31 മുമ്പായിട്ട് നമ്മുടെ കേരളത്തിലെ അതിദരിദ്രം മുഴുവൻ തന്നെ മോചിപ്പിച്ചുകൊണ്ട് അതിദാരിദ്ര്യമില്ലാത്ത ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായിട്ട് നമ്മുടെ കേരളം മാറും. അത് തീർച്ചയായിട്ടും നമ്മുടെ വായനയുടെയും അറിവിൻ്റെയും നമ്മുടെ കാഴ്ചപ്പാടിൻ്റെയും ഒക്കെ തന്നെ വ്യത്യാസമാണ് അങ്ങനെ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും ഇനിയും നമ്മുടെ നാട് കുറേ കൂടി മുന്നോട്ട് പോകണം. അതിന് വായനയും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംസ്കാരവും നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയേണ്ടതുണ്ട്. അതിന് തീർച്ചയായിട്ടും നമ്മുടെ നിയമസഭ നടത്തുന്ന ഈ അന്തർദേശീയ പുസ്തകമേള ഏറെ സഹായകമായി മാറട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്.